Hello, welcome back to Ainu's cooking chapters. Ellarkum nalla favorite aayittulla oru curry aanu beef curry. Appo idu easy aayittu nammalku engane undakkanu njan innu kaanichiram. Appo idu nammal thenga varthittana nammal ee curry undakkunnathu. അതിന് ഫസ്റ്റ് ഒരു കപ്പ് തേങ്ങ എടുക്കുക. ഞാനിവിടെ നോർമൽ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. തേങ്ങ ഒരു സ്ലൈറ്റായിട്ട് കളർ മാറി ആ കറിവേപ്പിലയിലും നല്ലോണം ഒന്ന് പൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ തേങ്ങ ഇവിടെ സ്ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ റോസ് മെല്ലൊന്ന് മാറി ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇത് വറുത്തെടുക്കുക. ഇതിപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് കുറച്ചൊന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ടൈമിൽ നമ്മൾക്ക് ബീഫ് വേവിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു കുക്കർ എടുത്ത് അതിലൊരു 3 വലിയ ഉള്ളി നേരിയതായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. 2 തക്കാളി ചെറുതായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്താലും മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്കൊരു 1/2 കിലോ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ആ ഒരു ഉള്ളിയെല്ലാം കവറാകുന്ന ലെവലിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ബീഫ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ ഈ തേങ്ങ അരക്കുന്നത് വെള്ളം ആഡ് ചെയ്തിട്ടല്ല, നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഈ തേങ്ങ അരച്ചെടുക്കുന്നത്. അപ്പം മിക്സിൻ്റെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക. ഈ തേങ്ങ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ബീഫ് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് തിളപ്പിക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണെങ്കിൽ 1/2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. അതെല്ലാം നമ്മൾ വാങ്ങിയ ഗരം മസാല ആണെങ്കിൽ 1/1 ടീസ്പൂൺ ആഡ് ചെയ്തു. ഇതിനി നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇതിൻ്റെ മുകളിലെല്ലാം അതിൽ നിന്ന് ഓയിൽ നല്ലോണം വിട്ടു വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക. നമ്മൾ കറിയിലും മേലെ നല്ലോണം ഓയിലെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൽ നമ്മൾക്ക് വേണമെങ്കിൽ 1 സ്പൂണ് ഗീ കൂടി ആഡ് ചെയ്യുക. ഗീ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ വരും. പക്ഷേ ഗീ കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. ഗീ ഇല്ലെങ്കിലും നല്ല അടിപൊളി കറിയാണിത്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമ്മൾക്ക് മാറ്റാം. ഇത് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും റൈസിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്.